ഹലോ, വെൽക്കം ടു ഹോം ആൻഡ് മോർ. ഇന്നൊരു നോൺ വെജ് റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. സീ ഫുഡിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് പ്രോൺസ് ആണ് അല്ലേ? പ്രോൺസിൻ്റെ ഏത് ഡിഷ് ചെയ്താലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള പ്രോൺസ് മസാലയാണ്. നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. ക്ലീൻ ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ 1/2 kg, 2 വലിയ സവാള പൊടിയായി അരിഞ്ഞത്, 2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 4 പച്ചമുളക്, 1/2 കപ്പ് തേങ്ങാക്കൊത്ത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, 1 തക്കാളി ചെറുതായി നുറുക്കിയത്. ആദ്യം ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും നിരപ്പിന് വെള്ളവും ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കൊണ്ട് ചെമ്മീൻ വെന്തു വരും. ഈ സമയം കൊണ്ട് മസാല വഴറ്റിയെടുക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് ഒന്ന് വഴറ്റാം. 1/2 മിനിറ്റ് വഴറ്റിയാൽ മതി. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. സവാള വഴുന്നു വരാൻ പതിവ് പോലെ ഞാൻ സ്വല്പം ഉപ്പ് ചേർക്കുകയാണ്. സവാള നന്നായി വഴറ്റണം, ഒരുവിധം ബ്രൗൺ കളറാവണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി വഴറ്റാം. പൊടികൾ വഴറ്റുമ്പോൾ ഫ്ലെയിം സിമ്മിലാവാൻ ഓർമ്മിക്കണം. ഇനി തക്കാളി ചേർത്ത് വഴറ്റാം. തക്കാളി ഒന്ന് മയം വരാനായി നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഈ സമയം കൊണ്ട് ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട്. അതേ സമയം കൊണ്ട് തക്കാളിയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചെമ്മീൻ ഗ്രേവിയോടുകൂടി ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നു. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഇതിൽ ഗരം മസാല ചേർക്കുന്നില്ല. ഇങ്ങനെ പ്രോൺസ് മസാല തയ്യാറാക്കുമ്പോൾ ഗരം മസാലപ്പൊടി ഇടാതെയാണ് സ്വാദ്. ധാരാളം കറിവേപ്പില ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എളുപ്പമല്ലേ പ്രോൺസ് മസാല? എത്ര എളുപ്പം നമ്മൾ തയ്യാറാക്കിയല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെ പ്രോൺസ് മസാല ഉണ്ടാക്കിയാൽ വേറെ ഒരു കറി പോലും വേണ്ട ചോറിനുണ്ണാൻ, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.